ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കേക്കിനും പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് കേക്ക് പെർഫെക്റ്റായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു 1 kg വേണ്ട ബേസിക് സ്പോഞ്ച് കേക്കാണ് ഇത്. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. നല്ല ഇത് ഉണ്ടാകും, നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റി ആയ കേക്കാണ് ഇത്. ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഡ്രൈ ആയ ഒരു പാത്രത്തിൽ ഞാൻ എലൈറ്റിൻ്റെ മൈദ എടുത്തേക്കുന്നത്, അത് 1 cup. 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇത് 2 layer അരിപ്പായത്. ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ 1 teaspoon, ബേക്കിംഗ് സോഡ 1/2 teaspoon, 1 pinch ഉപ്പ് നന്നായി അരിച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. മുട്ട 4 വേണം. വൈറ്റും എല്ലോയും സെപ്പറേറ്റ് ആക്കാം. ഇങ്ങനെ ഈസിയായി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. തോട് ഇതിലാകാതെ ശ്രദ്ധിക്കണേ. ഇനി എഗ്ഗ് വൈറ്റ് വീറ്റ് ചെയ്യാം. ആദ്യം 1 speed വീറ്റ് ചെയ്യാം. കപ്പ് ഷുഗർ പൊടിച്ചത് കുറച്ച് കുറച്ച് ചേർത്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സ്പീഡ് കൂട്ടിക്കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കണ്ടോ. വിപ്പിംഗ് ക്രീം ഒന്നും ഐസിങ് ചെയ്യാതെ ഇങ്ങനെ മാത്രം കഴിക്കുന്നവർക്കും അതേപോലെ മുട്ടയുടെ സ്മെൽ അധികം ഇഷ്ടമല്ലാത്തവർക്കും വാനില എസൻസ് 1 tablespoon ചേർക്കാം. ഞാനിവിടെ 1 teaspoon ചേർക്കുന്നുള്ളൂ. വാനില എസൻസ് 1 teaspoon ചേർത്ത് വീറ്റ് ചെയ്യാം. കാൽ കപ്പ് പാല് ചേർത്ത് വീറ്റ് ചെയ്യാം. ഇതിലോട്ട് 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് വീറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. ഇനി നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് ഒരു സ്പാച്ചില് വെച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കാം. Thank you.
സ്റ്റേജിൻ്റെ പാൻ എടുത്ത് വാട്ടർ പേപ്പർ ഇതേപോലെ റൗണ്ടാക്കി മുറിച്ച് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ നല്ലതുപോലെ തടവി കേക്ക് വേഗം വിട്ട് കിട്ടാൻ എങ്ങനെ ചെയ്യുന്നത്, കുറച്ച് ഓയിലും കൂടി ചേർത്ത് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇതേപോലെ തട്ടിക്കൊടുക്കാം. ഇതിന് എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്, 180 ഡിഗ്രിയിൽ. ഓവൻ വേണമെന്നില്ല, അലുമിനിയം കുക്കറിൽ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം. സ്റ്റീലിൻ്റെ കുക്കറിൽ കരിഞ്ഞു പോകും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്തേക്കുന്നത് ടെമ്പറേച്ചർ 180, ഫംഗ്ഷൻ രണ്ട് കോയിലും ചൂടാവുന്ന ടൈം സെറ്റ് ചെയ്തേക്കുന്നത് 25 മിനിറ്റ് ആണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല സോഫ്റ്റ് ആയ കേക്കാണ്. നല്ല തണുത്തതിന് ശേഷം ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായ കേക്കാ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.